നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. 62 ദിവസമായി ഉപ്പുതറയിലെ കർഷകർ കുടിൽ കെട്ടി വന്ന സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു. സമരം ഒത്തുതീർപ്പായത് കളക്ടറുമായി നടന്ന ചർച്ചയെ തുടർന്ന്. കർഷകരക്ഷാ സമിതി അപകാശരായി തീർന്നെന്ന് കോൺഗ്രസ് നേതൃത്വം. കാഞ്ചിയാർ അഞ്ചുള്ളി ആദിവാസി കോളനിയിൽ 1 കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കുന്നു. അംബേദ്കർ കോളനി വികസന പദ്ധതി നടപ്പാക്കാനുള്ള പ്രത്യേക ഊരുകൂട്ടം റോഷി എക്സ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തേക്ക് എത്തുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ തമിഴ്നാട്, കർണാടക പോലീസുമായി കൈകോർത്തുള്ള പ്രവർത്തനങ്ങൾക്ക് എക്സൈസ് വകുപ്പ് തുടക്കം കുറിച്ചതായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ആദിവാസി ക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ജനമൈത്രി എക്സൈസ് നടത്തുന്നതെന്നും ഋഷിരാജ് സിംഗ്. കട്ടപ്പന മുനിസിപ്പൽ കൌൺസിലർ ജിജി ചെറിയാൻ നിര്യാതനായി. സംസ്കാരം നാളെ രാവിലെ 11:30 കട്ടപ്പന 20 ഏക്കർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ. വാർത്തകൾ വിശദമായി. ഉപ്പുതറയിൽ കർഷകർ കുടിൽകെട്ടി നടത്തിവന്ന സത്യാഗ്രഹ സമരം അവസാനിച്ചു. ഉപ്പുതറയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിക്കാൻ നേതാക്കൾ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 മാസമായി ഉപ്പുതറയിൽ നടന്നുവന്ന സത്യാഗ്രഹ സമരത്തിനാണ് പരിസമാപ്തി കുറിച്ചത്. ഇന്നലെ കളക്ടർ ജി ആർ ഗോകുൽ, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എംപി, റോഷി അഗസ്റ്റിൻ എംഎൽഎ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി വി വർഗീസ് എന്നിവരുമായി സമരസമിതി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. കർഷകർക്ക് അനുകൂലമായി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ കോപ്പി കളക്ടർ സമരസമിതി നേതാക്കൾക്ക് നൽകി. ഭൂപരിഷ്കരണ നിയമം വരുന്നതിനു മുമ്പ് കർഷകരുടെ കൈവശമിരിക്കുന്ന ഭൂമിയാണ് ഉപ്പുതറയിലുള്ളതെന്ന് നേതാക്കൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതേ തുടർന്ന് പുതിയ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്കും ലാൻഡ് റവന്യൂ സെക്രട്ടറിക്കും നൽകുമെന്നും ജില്ലാ കളക്ടർ നേതാക്കൾക്ക് ഉറപ്പു നൽകി. ഇതേ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ആദ്യത്തെ കുടിയേറ്റ പ്രദേശമായ ഉപ്പുതറയിലെ കുടിയേറിയിട്ട് 100 വർഷക്കാലമായി രാജമാണിക്യ റിപ്പോർട്ടിന്റെ പരിധിയിൽ വരുന്നതല്ല. അതുപോലെ തന്നെ 1950 ഇന്ത്യയുടെ ഭരണഘടനയുണ്ടായി, 1964 ഭൂപരിഷ്കരണ നിയമം ഉണ്ടായി. ഇത് രണ്ടും രാജമാണിക്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് ജില്ലാ കളക്ടർ കാര്യം ബോധ്യപ്പെടുകയും അതനുസരിച്ച് പുതുക്കിയ റിപ്പോർട്ട് ഉടൻ തന്നെ ഗവൺമെന്റിന് വീണ്ടും കൊടുക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ സമരസമിതി നടത്തി വരുന്ന ഈ കുടിൽകെട്ടി സമരം അവസാനിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട കളക്ടറും അതുപോലെ എംപിയും എംഎൽഎയൊക്കെ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നത്. 2 മാസം നീണ്ടുനിന്ന സമരത്തിന് സ്ഥലം എംഎൽഎ കാര്യമായ പരിഗണന നൽകിയില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. എംഎൽഎ ഈ നിലപാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ 61 ദിവസമായിട്ടും സമരം ആരംഭിച്ചപ്പോൾ എംഎൽഎ ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥത കാണിച്ചു എന്നൊരു സംശയമാണ് സമരസമിതി. അക്കാര്യത്തിൽ ഇന്നലെ സമരസമിതി കമ്മിറ്റി ഇക്കാര്യത്തിൽ വിവാദമുണ്ടായി, ചർച്ചയുണ്ടായി. കളക്ടറുമായി നടന്ന ചർച്ചയെ തുടർന്ന് കർഷക സംരക്ഷണ സമിതി യോഗം ചേർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. യോഗത്തിൽ സമരസമിതി നേതാക്കൾക്കെതിരെ പരസ്പര വിമർശനം ഉയർന്നു. ഇന്ന് സമരപ്പന്തലിൽ എത്തി കർഷക സംരക്ഷണ സമിതി ചെയർമാൻ സാബു വേങ്ങവേലിയാണ് സമരം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ്. ഉപ്പുതറയിലെ ഭൂപ്രശ്നങ്ങൾ ഉയർത്തി കർഷക രക്ഷാസമിതി നടത്തിയ സമരത്തിന് 2 മാസം അന്ത്യം. കർഷകർ പ്രതീക്ഷയോടെ നെഞ്ചേറ്റിയ സമരസമിതിയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ 2 മാസം കൊണ്ട് തമ്മിലടിച്ച് 4 വഴിക്കായി. 1.5 വർഷം മുമ്പാണ് രാജമാണിക്യം റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചത്. ഇതോടെ ഉപ്പുതറയിൽ ഭൂപ്രശ്നങ്ങൾ ഉടലെടുത്തു. വ്യാപാരികളും കർഷകരും രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് ഉപ്പുതറ കർഷക സംരക്ഷണ സമിതിക്ക് രൂപം നൽകി പ്രശ്നപരിഹാരത്തിന് ശ്രമം ആരംഭിച്ചു. സമിതി 1.5 വർഷത്തോളം പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ വില്ലേജ് ഓഫീസിന് മുന്നിൽ കുടിൽകെട്ടി സത്യാഗ്രഹ സമരത്തിന് തീരുമാനിച്ചു. സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ BJP പിന്മാറി. സത്യാഗ്രഹ സമരം 15 ദിവസം പിന്നിട്ടപ്പോൾ CPM CPI ഭിന്നതയെ തുടർന്ന് CPI സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് വ്യാപാരികളും കോൺഗ്രസ് CPM പ്രവർത്തകർ സമരവുമായി മുന്നോട്ടു പോയി. തുടക്കം മുതൽ ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസും CPMനെ തള്ളിപ്പറഞ്ഞ് സമരത്തിൽ നിന്ന് പിന്മാറി. ഇതോടെ വ്യാപാരികളും CPM പ്രവർത്തകരും മാത്രമായി. സമരസമിതി 4 വഴിയായപ്പോഴാണ് കളക്ടർ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. കാര്യമായ ഉറപ്പൊന്നും ഇല്ലാതെ തന്നെ കളക്ടറുടെ അഭ്യർത്ഥന മാനിച്ച് സമരം നിർത്തുകയാണെന്ന് സമരസമിതി നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. CPMന്റെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് സമരം പരാജയപ്പെടാൻ കാരണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി ആരംഭിച്ച ഈ സമരത്തിൽ നിന്ന് ആദ്യമേ CPM വിട്ടു നിൽക്കുകയും പിന്നീട് CPMഉം കോൺഗ്രസും അതുപോലെ മറ്റ് വ്യാപാരി വ്യവസായികളുമൊക്കെയായി സഹകരിച്ച് വളരെ നല്ല രീതിയിൽ നടന്ന സമരം
സി പി എമ്മിൻ്റെ ഏകാധിപത്യ പ്രവണതകൾ മൂലം ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്ന നിലയിൽ കൂടിയാലോചനകളില്ലാതെ മുന്നോട്ട് പോവുകയും അവസാനം സമരത്തിലെ സജീവമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് എല്ലാ ദിവസവും തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ തെരുവിൽ തല്ലിച്ചതയ്ക്കുന്ന ഒരു സമീപനവും കൂടി സി പി എം സ്വീകരിച്ചതുകൊണ്ട് ഉപ്പുതറയിൽ യോജിച്ചുള്ളൊരു പ്രവർത്തനം അസാധ്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം സി പി എം നേതൃത്വം സൃഷ്ടിക്കുകയായിരുന്നു. 62 ദിവസം സമരം നടത്തി കർഷകരക്ഷാസമിതി അവകാശരായി തീർന്നെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഏകപക്ഷീയമായി സമരം പിൻവലിച്ചത് വളരെ ഇവിടുത്തെ ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയായി കോൺഗ്രസ് പാർട്ടി കാണുകയാണ്. കർഷകരെ സംരക്ഷിക്കാനിറങ്ങിയവർ ആരോപണ പ്രത്യാരോപണവുമായി കൊമ്പുകോർക്കുന്നു. സമരം അവസാനിച്ചുവെങ്കിലും കർഷകരുടെ ഭൂപ്രശ്നത്തിന് പരിഹാരം ആയിട്ടില്ല. പരിഹാരം കാണാത്ത സമരങ്ങളുടെ കണക്കിൽ ഒരു സമരം കൂടി ചേർക്കാൻ കഴിഞ്ഞത് മാത്രമാണ് ബാക്കിപത്രം. കർഷകർ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു സമരം കൂടി അകാല ചരമമടയുന്നു. കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കോളനിയിൽ 1 കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കുന്നു. അംബേദ്കർ കോളനി വികസന പദ്ധതി നടപ്പാക്കാനുള്ള പ്രത്യേക ഊരുകൂട്ടം റോഷി എക്സ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. 2017-2018 സാമ്പത്തിക വർഷത്തിൽ അംബേദ്കർ കോളനി വികസന പദ്ധതി നടപ്പാക്കുന്നതിന് ഇടുക്കി ഐ ടി ഡി പിയുടെ പ്രവർത്തന മേഖലയിലുള്ള കാഞ്ചിയാർ അഞ്ചുരുളി പട്ടികവർഗ കോളനിയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ 1 കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് സംസ്ഥാന നിർമ്മിതി കേന്ദ്രം മുഖേനയാണ്. അഞ്ചുരുളി ആദിവാസി കുടിക്കുള്ളിൽ നടപ്പാക്കേണ്ട വിവിധ പദ്ധതികൾ മുൻഗണനാക്രമത്തിൽ ആലോചിക്കുന്നതിനു വേണ്ടിയാണ് അഞ്ചുരുളി കുടിയിൽ ഊരുകൂട്ടം നടന്നത്. കോളനി വികസന പദ്ധതി പ്രകാരം കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളി ട്രൈബൽ കോളനിക്ക് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗവും പ്രത്യേക ഗ്രാമസഭയുമാണ് ഇന്ന് നടന്നത്. ഇവിടെ നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ചിന്തിച്ചു. 50 ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയതായി റോഡ് നിർമ്മിക്കും. ബാക്കി തുകയ്ക്ക് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാനും നിലവിലുള്ള വിദ്യാലയം പുനർനിർമ്മിക്കാനും ഊരുകൂട്ടത്തിൽ തീരുമാനമായി. എത്രയും വേഗം എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. അഞ്ചുരുളി ആദിവാസി കുടി അംഗനവാടിയിൽ വെച്ച് നടന്ന അംബേദ്കർ കോളനി പദ്ധതിയുടെ ഉദ്ഘാടന യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു. വനം, വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ, സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗത്തിൽ ഊരുമൂപ്പൻ ബിജു ബാബു പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. ഐ ടി ഡി പി ഇടുക്കി പ്രോജക്ട് ഓഫീസർ കെ എസ് ശ്രീലേഖ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പി വൈ സുനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീന ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തേക്കെത്തുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ തമിഴ്നാട് കർണാടക പോലീസുമായി കൈകോർത്തുള്ള പ്രവർത്തനങ്ങൾക്ക് എക്സൈസ് വകുപ്പ് തുടക്കം കുറിച്ചതായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ച ജനമൈത്രി എക്സൈസ് ഓഫീസ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 മാസം മുമ്പ് അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ച ജനമൈത്രി എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനം വിലയിരുത്താനെത്തിയതായിരുന്നു ഋഷിരാജ് സിംഗ്. ഇടുക്കിയിലെ ആദിവാസി ഊരുകളുടെയും ആദിവാസി ജനതയുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജനമൈത്രി എക്സൈസ് നടത്തുന്നതെന്ന് ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. നിലവിൽ കേരളത്തിൽ കഞ്ചാവ് കൃഷിയില്ലെന്ന് പറഞ്ഞ എക്സൈസ് കമ്മീഷണർ കേരളത്തിലേക്കെത്തുന്ന കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി തമിഴ്നാട് കർണാടക പോലീസുമായി കൈകോർത്തുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയതായും അറിയിച്ചു. കേരളത്തിലെ എക്സൈസ് വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും പിടിച്ചെടുക്കപ്പെടുന്ന കഞ്ചാവിന്റെ അളവിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഋഷിരാജ് സിംഗ് പറഞ്ഞു. ഇവിടെ കഞ്ചാവ് കൃഷി ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്ന് പറയാം. സോഴ്സ് കിട്ടുകയാണെങ്കിൽ കേരള പോലീസ് തമിഴ്നാടിൽ പോയി, തമിഴ്നാടിന്റെ അവിടെ പോയി അവിടെ നിന്ന് ആരോ വിളിച്ചു കൊണ്ടു വരണം. അതും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 100 വർഷമായിട്ട് തമിഴ്നാട് പോലീസുമായി ഞങ്ങൾക്ക് 1 മാസത്തിൽ 2 പ്രാവശ്യമാണ് ഞങ്ങൾ ഒരു ജോയിന്റ് റെയ്ഡ് നടത്തുക. അപ്പോൾ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളെക്കാൾ കൂടുതൽ സാധനങ്ങൾ ആ തമിഴ്നാടും കർണാടക പോലീസിന് ധാരാളം ആയിരക്കണക്കിന് കിലോ കണക്കിന് സാധനങ്ങൾ അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ഗുണമുണ്ട്. ആദിവാസി ഊരുകളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായും തടയുന്ന പ്രവർത്തനങ്ങൾക്കാണ് ജനമൈത്രി എക്സൈസ് പ്രാഥമിക പരിഗണന നൽകുന്നത്. ഇതിന്റെ ഭാഗമായി എക്സൈസ് സേനാംഗങ്ങൾ ജില്ലയിലെ വിവിധ ആദിവാസി ഊരുകളിൽ സന്ദർശനം നടത്തിവരികയാണ്. മറയൂരിലേക്കുള്ള യാത്രാമധ്യേ അടിമാലിയിലെ ജനമൈത്രി എക്സൈസ് ഓഫീസിലെത്തിയ എക്സൈസ് കമ്മീഷണർ ഓഫീസിന്റെ കഴിഞ്ഞ 2 മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. കട്ടപ്പന മുനിസിപ്പൽ കൌൺസിലർ ജിജി ചെറിയാനെ വീടിനോട് ചേർന്നുള്ള വിറകുപുരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംസ്കാരം നാളെ രാവിലെ 11:30 കട്ടപ്പന 20 ഏക്കർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. കട്ടപ്പന നഗരസഭയിലെ 6ാം വാർഡ് കൌൺസിലറായിരുന്നു ജിജി ചെറിയാൻ കുറ്റിപ്പുറം. ഇന്ന് പുലർച്ചെയാണ് ജിജിയുടെ മൃതദേഹം വീടിനോട് ചേർന്നുള്ള വിറകുപുരയിൽ കണ്ടത്. അവിവാഹിതനായ ഇദ്ദേഹം ജ്യേഷ്ഠൻ ഷാജിയോടൊപ്പം തറവാട്ട് വീട്ടിലായിരുന്നു താമസം. വിഷം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം
മൃതദേഹം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കട്ടപ്പന മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ പൊതുദർശനത്തിന് വെച്ചു. അഡ്വക്കേറ്റ് ഇ.എം. അഗസ്തി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, നഗരസഭ വൈസ് ചെയർപേഴ്സൺ രാജമ്മ രാജൻ, ജോയി വെട്ടിക്കുഴി, ജോണി കുളമ്പള്ളി, വി.ആർ. സജി, അഡ്വക്കേറ്റ് എം.കെ. തോമസ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം വെട്ടിക്കുഴക്കവലയിലെ വസതിയിൽ എത്തിച്ചു. സംസ്കാരം 4:15 കട്ടപ്പന 20 ഏക്കർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് ജിജി ചെറിയാൻ പൊതുരംഗത്ത് എത്തിയത്. സിപിഎം അംഗമായ ജിജി കഴിഞ്ഞ തവണ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. കട്ടപ്പന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലും ജിജി ചെറിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിബന്ധങ്ങളായിരുന്നു ജിജി ചെറിയാൻ എന്ന പൊതുപ്രവർത്തകന്റെ കൈമുതൽ. വാഗമൺ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിന് നാളെ തുടക്കമാകും. അഡ്വക്കേറ്റ് ജോയ് ജോർജ് എംപി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇ.എസ്. ബിജിമോൾ എം.എൽ.എ. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആകാശത്തിലൂടെ പറന്നുയർന്ന് വാഗമണിലെ കാഴ്ചകൾ കാണാനും സാഹസികത ആസ്വദിക്കാനുമുള്ള അവസരമാണ് വാഗമണിൽ ഒരുക്കിയിരിക്കുന്നത്. DTPC യും വാഗമൺ ഡെസ്റ്റിനേഷൻ കമ്മിറ്റിയും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. പാരാഗ്ലൈഡിംഗ് കൂടാതെ വ്യത്യസ്തവും സാഹസികത നിറഞ്ഞ നിരവധി വിനോദങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2018 ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റ് വാഗമണ്ണിൽ ജനുവരി മാസം 20 മുതൽ ഫെബ്രുവരി 18 വരെ നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാറ്റ് ഇപ്പോൾ അനുകൂലമല്ല. കാറ്റ് അനുകൂലമാണെങ്കിൽ ഫെസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ, ഗ്ലൈഡിംഗ് ഫെസ്റ്റ് സ്വാഭാവികമായി 20-20ാം തീയതി മുതൽ, നാളെ മുതൽ തന്നെ ആരംഭിക്കും. അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ജനുവരി മാസം 21ാം തീയതി ഇടുക്കിയുടെ എം പി ഇവിടെ ജോയ്സ് ജോർജ് അവറുകള് രാവിലെ 10 മണിക്ക് വാഗമണ്ണിൽ നിർവഹിക്കുന്നതാണ്. ജില്ലാ കളക്ടർ GR ഗോകുൽ ചെയർമാനായും ഇ.എസ്. ബിജിമോൾ എം.എൽ.എ. കൺവീനറായുമുള്ള കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശ്വാസ് ഫൗണ്ടേഷനാണ് ഫെസ്റ്റ് ടെൻഡർ എടുത്ത് നടത്തുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ഇ.എസ്. ബിജിമോൾ എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. കളക്ടർ GR ഗോകുൽ മുഖ്യപ്രഭാഷണം നടത്തും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഇ.എസ്. ബിജിമോൾ എം.എൽ.എ., വിശ്വാസ് ഫൗണ്ടേഷൻ CRO അരുൺനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻ കോവിലിൽ റവന്യൂ വകുപ്പ് പട്ടയ നടപടികൾ ആരംഭിച്ചു. ഉടുമച്ചോല LA തഹസിൽദാരുടെ നേതൃത്വത്തിൽ മഗസർ തയ്യാറാക്കി തുടങ്ങി. പത്തുചേനിൽ പട്ടയം നൽകാനുള്ള സർക്കാർ തീരുമാനപ്രകാരമാണ് റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. വനംവകുപ്പ് ജണ്ടയിടുകയും അളന്നു തിരിക്കുകയും ചെയ്ത അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലാണ് റവന്യൂ വകുപ്പ് മഗസർ നടപടി ആരംഭിച്ചത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ആദ്യഘട്ട നടപടി ആരംഭിച്ചത്. അപേക്ഷയും അളവുമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ എന്റെ മഗസറിന്റെ നടപടികൾക്ക് വേണ്ടിയിട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ട് പ്രാഥമികമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. പരപ്പ് ഭാഗത്തു നിന്നും 1-ാം വാർഡിന്റെ ആദ്യ ഭാഗത്തു നിന്നും തന്നെ പത്തിയതിന്റെ അളവെടുത്ത 1-ാം പട്ടയ ഉടമയിൽ നിന്ന് തന്നെ അതിനുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ച് മഗസർ തയ്യാറാക്കി ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ പട്ടയം കിട്ടുമെന്നുള്ളത് നമുക്ക് വളരെ ആശ്വാസമുള്ളൊരു വാക്കാണ്. വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾ ഇതിനെയൊക്കെ സ്വീകരിക്കുന്നത്. സമയബന്ധിതമായാണ് നടപടികൾ നീങ്ങുന്നത്. പത്തുചേനും ചേർത്താണ് മഗസർ നടപടികൾ ആരംഭിച്ചത്. വരുന്ന പട്ടയമേളയിൽ പട്ടയം വിതരണം ചെയ്യാൻ കഴിയും വിധമാണ് നടപടികൾ പുരോഗമിക്കുന്നത്. തൊഴിലാളി കർഷക ഐക്യ ദിനാചരണം കട്ടപ്പനയിൽ നടന്നു. കർഷക സംഘം, KSKTU, കട്ടപ്പന സൌത്ത്, നോർത്ത് മേഖലാ കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിലക്കയറ്റം നിയന്ത്രിക്കുക, പൊതുവിതരണ സമ്പ്രദായം സാർവത്രികമാക്കുക, അവശ്യ സാധനങ്ങളുടെ അവധി വ്യാപാരം നിരോധിക്കുക, കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങി 10 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐക്യ ദിനാചരണം സംഘടിപ്പിച്ചത്. നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വെള്ളയാംകുടിയിൽ നടന്ന ദിനാചരണം കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം എൻ ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾക്ക് ദേശവ്യാപകമായ നിയമനിർമ്മാണം നടത്തി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, ജീവിതത്തിന് സംരക്ഷണം ഏർപ്പെടുത്താൻ സമഗ്രമായ നിയമനിർമ്മാണം നടത്തണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതേപോലെ തന്നെയാണ് പണിയെടുക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ കൂലി എന്താണ് എന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ കണക്കാക്കി രാജ്യത്തിന്റെ വിലസൂചികയും കൂടെ ബന്ധപ്പെടുത്തി നിശ്ചയിച്ച് ഭരണാധികാരികൾ പ്രഖ്യാപിക്കണമെന്നുള്ളത്. ഈ ദിനത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് ഉപജീവനം നടത്താൻ, കുടുംബം പുലർത്താൻ, ജീവിച്ച് മുമ്പോട്ട് പോകാൻ സഹായകരമായി മിനിമം 18,000 രൂപ പ്രതിമാസ ശമ്പളമായി കൂലിയായി
പ്രഖ്യാപിക്കണമെന്നാണ്. ടോമി ജോർജ്, കെ പി സുമോദ്, കെ കെ കുഞ്ഞുമോൻ, സണ്ണി പാർക്കണ്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി. സൌത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ നടന്ന ദിനാചരണം കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ സോമൻ ഉദ്ഘാടനം ചെയ്തു. കെ എൻ വിനീഷ്കുമാർ, എം പി ഹരി, കെ കെ വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിലെ ഒ പി ബ്ലോക്ക് ഉദ്ഘാടനത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു. സി പി എം ഏകപക്ഷീയമായി ഉദ്ഘാടനം തീരുമാനിച്ചുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ ഉദ്ഘാടനം ബഹിഷ്കരിക്കുന്നത്. ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് നാളെ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്യും. എന്നാൽ കോൺഗ്രസ് ഉദ്ഘാടനവുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആശുപത്രി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം സ്വാഗതസംഘം ചേർന്നിരുന്നു. അന്ന് ഡിസംബർ 21 ഉദ്ഘാടനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഭരണകക്ഷിയായ സി പി എം നേതാക്കളും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് ഇത് അട്ടിമറിക്കുകയും സ്വാഗതസംഘം ഭാരവാഹികൾ അറിയാതെ ഉദ്ഘാടനം ജനുവരി 21 മാറ്റുകയും ചെയ്തു. ഇത് തികച്ചും ധിക്കാരപരമായ തീരുമാനമാണെന്നാരോപിച്ചാണ് കോൺഗ്രസ് ഉദ്ഘാടന യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. നമ്മൾ ആദ്യം തീരുമാനിച്ചതനുസരിച്ച് വകുപ്പ് മന്ത്രി, ആരോഗ്യമന്ത്രി, ശൈലജ ടീച്ചറോ അതല്ലെങ്കിൽ അവരെ കിട്ടുന്നില്ല എങ്കിൽ ശ്രീ എം എം മണിയോ വെച്ചുകൊണ്ട് പ്രോഗ്രാം നടത്താം എന്ന് തീരുമാനിക്കുകയും പാർട്ടി സമ്മേളനങ്ങളുടെ മറവിൽ അവരെ കിട്ടാതെ വന്നപ്പോൾ ആ ഡേറ്റുകളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു കൂടിയാലോചനയും ഇല്ലാതെ 21 ഓഫീസിന്റെ ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിക്കുകയാണെന്ന് ജനപ്രതിനിധികളായ ആളുകളെ പോലും അറിയിക്കാതെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആശുപത്രി സ്ഥിതി ചെയ്യുന്ന വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ കോൺഗ്രസ് ജനപ്രതിനിധികളാരും തന്നെ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുക്കില്ല. സി പി എം പ്രാദേശിക നേതൃത്വം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്മാറണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പോൾ പറഞ്ഞു. കാഞ്ചിയാർ സ്വരാജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പ് നാളെ സമാപിക്കും. കേരള സർക്കാരിന്റെ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വരാജ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസത്തെ സഹവാസ ക്യാമ്പ് ആരംഭിച്ചത്. സ്മാർട്ട് 40 എന്ന പേരിലാണ് ക്യാമ്പ് നടക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് ഇക്കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് എസ് സതീഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് ഗിരിജാമോൾ കെ, ഹെഡ്മിസ്ട്രസ് ശൈലജ പി കെ, അധ്യാപകരായ സജിമോൻ പി എസ്, സെബാസ്റ്റ്യൻ സേവ്യർ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് സിജോ എവറസ്റ്റ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് നാളെ സമാപിക്കും. ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിയമല പളിയക്കുടിയിൽ അദാലത്ത് സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ രാജമ്മ രാജൻ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ആവശ്യങ്ങൾ, എന്തെല്ലാമാണോ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിലേക്ക് എന്തെല്ലാമാണോ എത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി ഇവിടെ അവതരിപ്പിക്കുകയും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടുന്നതായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉഴുന്നിറങ്ങി ചിന്തിച്ച് പ്രവർത്തിച്ച് നേടിയെടുക്കാനുള്ള കരുത്തും പ്രാപ്തിയും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഈ സംരംഭങ്ങൾ കൊണ്ട് വിജയം ഉണ്ടാകട്ടെ. ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുളിയമലയിലുള്ള പളിയക്കുടി ആദിവാസി കോളനിയിൽ സ്പെഷ്യൽ ലോകാദാലത്ത് നടത്തി. യോഗത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ടി പി പ്രഭാഷ്ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ആദിവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി തന്നെ ഉള്ള ഒരു സമിതി അവരെ പുറത്താക്കാൻ ഉത്തരവ് കൊടുക്കും. ഉത്തരവ് കൊടുക്കാൻ പറ്റിയല്ല, നിയമപരമായി കൊടുക്കാൻ പറ്റിയല്ല എന്നുള്ളത് ഒരു കാര്യം. ഇനി അഥവാ നിയമപരമായി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ വിഭാഗത്തിനെതിരെ അങ്ങനെ ഉത്തരവ് കൊടുക്കത്തില്ല. നഗരസഭാ കൌൺസിലർ എം സി ബിജു അധ്യക്ഷനായിരുന്നു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ഷാജി എബ്രഹാം, ജിഷ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. യാത്രാ സൗകര്യത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും പിന്നോക്കം നിൽക്കുന്ന പളിയക്കുടിയിൽ വിവിധ സർക്കാർ വകുപ്പുകൾ എതിർകക്ഷികളായുള്ള നിരവധി പരാതികളാണ് ലഭിച്ചിരുന്നത്. പളിയക്കുടി ആദിവാസി കോളനി നിവാസികളുടെ ഉപയോഗത്തിലിരിക്കുന്ന ശ്മശാനത്തിൽ നിരവധി കയ്യേറ്റങ്ങൾ നടന്നതുമൂലം സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. ഇതായിരുന്നു പ്രധാന പരാതി. പരാതിയിൽ പാമ്പാടമ്പറ ഗ്രാമപഞ്ചായത്തിന്റെയും ഊരുകൂട്ടത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഭൂമി അളന്നിട്ടപ്പെടുത്തി ചുറ്റുമതിൽ നിർമ്മിച്ച് ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനമായി. ആദിവാസി കുടിയിലെ അംഗങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള തടസ്സം മൂലം വിദ്യാഭ്യാസം, പ്രസവാനുകൂല്യം തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള തടസ്സം ചൂണ്ടിക്കാട്ടിയായിരുന്നു മറ്റ് നിരവധി പരാതികൾ. റവന്യൂ വകുപ്പിന്റെയും പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നതോടെ കോളനിയിലെ മുഴുവൻ അന്തേവാസികളുടെയും വിവരശേഖരണം നടത്തി ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട വകുപ്പിനെ സമീപിച്ചാൽ തടസ്സങ്ങൾ നീങ്ങുന്നതിനുള്ള തീരുമാനം യോഗത്തിലെടുത്തു.
പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഇതോടനുബന്ധിച്ച് സ്കൂളിലെ എസ് പി സി ബാൻഡ് ട്രൂപ്പിന്റെ അരങ്ങേറ്റവും നടന്നു. എസ് പി സി പദ്ധതി മികച്ച നിലയിൽ നടപ്പിലാക്കി വരുന്ന ജില്ലകളിലൊന്നാണ് ഇടുക്കി. 2010 ആരംഭിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി സംസ്ഥാനത്തെ 573 സ്കൂളുകളിൽ ഇപ്പോൾ വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ജില്ലയിൽ 32 സ്കൂളുകളിലാണ് എസ് പി സി പദ്ധതി നടപ്പിലാക്കിയത്. എസ് പി സിക്ക് കീഴിൽ ആദ്യമായി ആരംഭിച്ച ബാൻഡ് ട്രൂപ്പിന്റെ ഉദ്ഘാടനമാണ് പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഒരു സ്കൂളിലും എസ് പി സിക്ക് എസ് പി സിയുടേതായ ഒരു ബാൻഡ് ഇല്ല. ഇന്ന് നമ്മൾ തന്നെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്, നമ്മുടെ സ്കൂളിൽ ഒരു ബാൻഡ് നമ്മുടേതായി ഉണ്ട്. അച്ചടക്കവും രാജ്യസ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ എസ് പി സി പദ്ധതി സഹായകമായി. മയക്കുമരുന്നുകൾക്കെതിരെയുള്ള പ്രവർത്തനം, റോഡ് സുരക്ഷാ ബോധവൽക്കരണം, കാരുണ്യ പദ്ധതികൾ എന്നിവ എസ് പി സി നടപ്പിലാക്കി വരുന്നു. പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ടിനോടനുബന്ധിച്ചാണ് എസ് പി സി ബാൻഡ് ട്രൂപ്പിന്റെ അരങ്ങേറ്റം നടന്നത്. യു പി ക്ലാസുകളിലെ കുട്ടികളാണ് ബാൻഡ് ട്രൂപ്പിലെ അംഗങ്ങൾ. കുരുന്നുകളുടെ പ്രകടനം ആവേശകരമായി. ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും കുട്ടികളുടെ ബാൻഡ് ട്രൂപ്പിന് ഇനി ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഗ്രാറ്റുവിറ്റി കുടിശ്ശിക അവലോകന യോഗം പീരിമേട്ടിൽ നടന്നു. ഇ എസ് ബിജിമോൾ എമിനയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. പീരിമേട്ടിൽ 3 തോട്ടങ്ങളാണ് അടഞ്ഞുകിടക്കുന്നത്. ഈ തോട്ടങ്ങളിൽ 1200 തൊഴിലാളികൾക്കാണ് ഗ്രാറ്റുവിറ്റി ആനുകൂല്യം ലഭിക്കാനുള്ളത്. കഴിഞ്ഞ മാസം തൊഴിലാളികൾക്കായി തൊഴിൽ വകുപ്പ് ഗ്രാറ്റുവിറ്റി അദാലത്ത് നടത്തിയിരുന്നു. ഇതിലൂടെ 1200 അപേക്ഷകളാണ് ലഭിച്ചത്. 13 കോടി രൂപയോളമാണ് തോട്ടം തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ ലഭിക്കാനുള്ളത്. 1200 അപേക്ഷകൾ ഇതിനോടകം തൊഴിൽ വകുപ്പ് പ്രോസസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റാണ്. അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ജോയിന്റ് ലേബർ കമ്മീഷനാണ്, RGLC ആണ്. ഇന്ന് ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി മാനേജ്മെന്റുമായി സംസാരിക്കുന്നതിന് RGLC അദ്ദേഹം നേരിട്ട് ഹാജരായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി അവരെ കേൾക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ ജോയിന്റ് ലേബർ കമ്മീഷണറാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. ഇതിനായി ആദ്യ അവലോകന യോഗമാണ് പീരിമേട്ടിൽ നടന്നത്. യോഗത്തിൽ യൂണിയൻ നേതാക്കൾ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത യോഗം 16 February നടക്കും. ഹൈറേഞ്ച് ജാതി ഫാർമേഴ്സ് സൊസൈറ്റി ഇടുക്കിയുടെ പ്രവർത്തന ഉദ്ഘാടനവും കാർഷിക സെമിനാറും മുരിക്കാശ്ശേരിയിൽ വെച്ച് നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ പ്രധാന വിളകളിലൊന്നായി ജാതികൃഷി മാറി. ജാതിയുടെ വിലത്തകർച്ചയും ഉൽപാദനത്തിലുണ്ടായ കുറവും കൃഷി പരിപാലനവും ഉൽപ്പന്നങ്ങളുടെ സംസ്കരണത്തിലുള്ള കർഷകരുടെ വേണ്ടത്ര അറിവില്ലായ്മയും മൂലം കൃഷിക്കാർ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ ജാതി കർഷകരെ സഹായിക്കാൻ ഹൈറേഞ്ച് ജാതി ഫാർമേഴ്സ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് രൂപം നൽകിയത്. ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം മുരിക്കാശ്ശേരിയിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP നിർവഹിച്ചു. ഒരു 2500-4500 കോടി രൂപ ഒരു വർഷം കൃഷിയിൽ നിന്ന് ഇത്രയും ചെറിയൊരു ഭൂപ്രദേശത്തുണ്ടാകുന്ന വേറൊരു കാർഷിക വിള ഒരു അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ അധ്വാനത്തിന്റെ പ്രതിഫലവും മുതൽ മുടക്കിലും അനുസരിച്ചിട്ടുള്ള ഒരു മിനിമം റിട്ടേൺ ഉറപ്പുവരുത്തുന്നതിനുള്ളൊരു നിയമനിർമ്മാണം ഈ രാജ്യത്തുണ്ടാവും. ഹൈറേഞ്ച് ജാതി ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് ENChandran അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം നോബിൾ ജോസഫ് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാജു, ഹൈറേഞ്ച് ജാതി ഫാർമേഴ്സ് സൊസൈറ്റി സെക്രട്ടറി ഷൈൻ കല്ലേക്കുളം, സാജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ KR സ്പൈസസ് പ്രൊഡ്യൂസേഴ്സ് ചെയർമാൻ ബെന്നി മൂഞ്ഞോലി, പ്രൊഫസർ MK ശശിധരൻ തുടങ്ങിയവർ ജാതികൃഷിയുടെ പരിപാലനം, വിളവെടുപ്പ്, വിപണനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം എന്നിവയെക്കുറിച്ച് സെമിനാർ നടത്തി. നിരവധി ജാതി കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു. കുരുന്ന് പ്രതിഭകൾക്കായി പൂമ്പാറ്റക്കൂട്ടം സംഘടിപ്പിച്ച് രാജാക്കാട് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂൾ. കൊച്ചുകുട്ടികളിലെ പ്രതിഭ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള അംഗനവാടികളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂമ്പാറ്റക്കൂട്ടം സംഘടിപ്പിച്ചത്. അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് ചുവടുവയ്ക്കുന്ന കുരുന്നുകൾക്ക് അറിവ് പകരുന്നതിനൊപ്പം ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് രാജാക്കാട് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ബൈസൺവാലി തുടങ്ങിയ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂമ്പാറ്റക്കൂട്ടം എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ചിത്രരചന, ഓർമ്മശക്തി പരീക്ഷണം, മിഠായി പെറുക്കൽ, മറ്റ് കലാകായിക മത്സരങ്ങൾ എന്നിവയും കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു. ചിത്രരചനയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്തത്. 5 പഞ്ചായത്തുകളിൽ നിന്നായി 500 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു.
കുട്ടികളിൽ ഉണ്ടാകുന്ന ജന്മസിദ്ധമായ കഴിവുകൾ പലപ്പോഴും കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിദ്യാഭ്യാസത്തിനൊപ്പം ഇത്തരം കഴിവുകളും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് അധ്യാപകനായ സുജിത് കുമാർ പറഞ്ഞു. വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കലാരംഗത്തും കായിക രംഗത്തും അവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള പൂമ്പാറ്റ കൂട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പൂമ്പാറ്റ കൂട്ടം ഇനി വരാൻ പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ആവേശമായി മാറുവാൻ മത്സരങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ എം ഉഷാകുമാരി, സ്കൂൾ മാനേജർ രാധാകൃഷ്ണൻ തമ്പി, പി ടി എ പ്രസിഡന്റ് കെ പി സുബീഷ്, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടിമാലി വെള്ളത്തോവൽ ടൗൺ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്നു. സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ടൗണുകളും വികസിച്ചെങ്കിലും വെള്ളത്തോവൽ ടൗൺ വികസനം ഇന്നും അന്യമാണ്. രണ്ട് വലിയ വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും വെള്ളത്തോവൽ ടൗൺ റോഡിൽ സ്ഥലമില്ല. മിക്ക കടകളും ഫുട്പാത്ത് വരെ കയ്യേറി നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. തിരക്കുള്ള സമയങ്ങളിൽ മണിക്കൂറുകളോളമാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഗതാഗത കുരുക്ക് മൂലം വാഹനങ്ങൾ തമ്മിൽ ചില ഉരസലുകൾ ഉണ്ടാകുമ്പോൾ ഡ്രൈവർമാർ തമ്മിൽ തർക്കവും പതിവാണ്. ഇതുമൂലം ഗതാഗത കുരുക്കും രൂക്ഷമാകുന്നു. സൊസൈറ്റികളും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ട് സൊസൈറ്റികളും സിപിഎം നിയന്ത്രണത്തിലുള്ളതാണ്. രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ടെൻഡർ ചെയ്ത ആ പണി ഇതുവരെ ഇവിടെ തുടങ്ങുന്നതിനോ ആ പണിക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനോ ഇപ്പൊ കടന്നു വന്ന സർക്കാരോ ഇവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഇതുവരെ തയ്യാറായിട്ടില്ല. പുരാതനമായ വെള്ളത്തൂവൽ പട്ടണത്തിന്റെ വികസനം നടപ്പാക്കണം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കേസ് നിലനിൽക്കുന്നതിനാൽ ടൗൺ വികസനത്തിന് അനുവദിച്ച തുക വിനിയോഗിക്കാനും സാധിക്കുന്നില്ല. YMCAയുടെ നേതൃത്വത്തിൽ കുമിളിയിൽ വയോധികരെ ആദരിച്ചു. റെയിൻ ഓഫ് മേഴ്സി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. YMCA കുമിളി യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രായമേറെയായി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരെ കണ്ടെത്തി അവരെ ആദരിക്കുകയായിരുന്നു പരിപാടി. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ ചടങ്ങിൽ പങ്കുവച്ചു. 33 പേരെയാണ് കുമിളിയിൽ ആദരിച്ചത്. ഓരോരുത്തരും അവരുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പരസ്പരം കൈമാറി. തുടർന്ന് കലാപരിപാടികളും അവതരിപ്പിച്ചു. YMCA പ്രസിഡന്റ് തോമസ് ഫിലിപ്പ്, മാമൻ ഈശോ, സിബി മാത്യു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. SNDP പുളിയമല ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10 മുതൽ പുളിയമല ശാഖായോഗം ഹാളിൽ വെച്ച് പുരുഷന്മാർക്കായി ഗുരുപദം വിജ്ഞാൻ സദസ് സംഘടിപ്പിക്കും. ശാഖായോഗം പ്രസിഡന്റ് MV സുരേഷിന്റെ അധ്യക്ഷതയിൽ മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ മുഖ്യപ്രഭാഷണം നടത്തും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒന്നായി വളർന്ന് രണ്ടായി തീർന്ന ഒരു ആൽമരം കൗതുകമുണർത്തുന്നു. ഏലപ്പാറ ബോണാമി കാവക്കുളത്ത് നിൽക്കുന്ന 100 പഴക്കമുള്ള ആൽമരമാണ് കൗതുക കാഴ്ചയായി മാറുന്നത്. നേർക്കാഴ്ചയിലേക്ക്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെച്ച ആൽമരമാണ് ഇന്ന് നാട്ടുകാരുടെ കണ്ണിന് കൗതുകമുണർത്തുന്നത്. ഒരു 100 പഴക്കം ആൽമരത്തിനുണ്ട്. ആദ്യം ഒരു ആൽമരമായിരുന്നു ഇവിടെ വളർന്നിരുന്നത്. ഇതിന്റെ തുമ്പിൽ അന്നത്തെ കുട്ടികൾ ആടി ഉല്ലസിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ മുകൾഭാഗം വളഞ്ഞ് ഭൂമിയിൽ മുട്ടിയതോടെ ആൽമരത്തിന് രണ്ട് ഉടലായി തീർന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ രണ്ട് ആൽമരം വളർന്ന് ഒന്നായി തീർന്നതാണെന്നേ തോന്നൂ. കാണുന്നവർക്ക് കണ്ണിന് കൗതുകം നൽകുന്ന ആൽമരത്തെ തൊഴിലാളികൾ വിളക്ക് വെച്ച് ആരാധിക്കുകയാണ്. ഞങ്ങൾ തിരുപ്പത്തിലൂടെ ഇരിക്കുമ്പോഴേ തുറകാലത്തിലുള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഈ ഒരു മരം ഞങ്ങൾ കാണുമ്പോഴേ ഞാനൊക്കെ ചെരുപ്പത്തിലിരിക്കുമ്പോൾ ആ വേര് കുത്തിയിട്ടില്ല, താഴെ തൊങ്ങിക്കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ താഴെ ഇറങ്ങി. തലമുറകൾ കടന്നുപോയ കാവുക്കുളം തോട്ടത്തിൽ ഒന്നായി നിൽക്കുന്ന ആൽമരം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. തേയിലത്തോട്ടത്തിന് നടുവിലാണ് രണ്ട് മരം ഒന്നായി നിൽക്കുന്നത്. തണലേകി നിൽക്കുന്ന വലിയ ആൽമരത്തെ ആദരവോടെയാണ് തൊഴിലാളികൾ കാണുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനി കമ്പോളം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന മാസ് എന്റർപ്രൈസസ് വണ്ടർമേഡ് ഏലക്ക ലേല വിവരം. ആകെലോട്ട് 457, വിൽപ്പനയ്ക്ക് വന്നത് 93,595, വിൽപ്പന നടന്നത് 89,464, കൂടിയ വില 1209, ശരാശരി വില 967. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 390 രൂപ, ഏലം കൂടിയത് 980, ശരാശരി 940. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ, ഗ്രാമ്പു 650 രൂപ, കൊക്കോ 40 രൂപ, റബ്ബർ 124 രൂപ. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2,785 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫിലാ, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർട്ട്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. 62 ദിവസമായി ഉപ്പുതറയിലെ കർഷകർ കുടിൽ കെട്ടി വന്ന സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു. സമരം ഒത്തുതീർപ്പായത് കളക്ടറുമായി നടന്ന ചർച്ചയെ തുടർന്ന്. കർഷകരക്ഷാ സമിതി അപകാസിരായി തീർന്നെന്ന് കോൺഗ്രസ് നേതൃത്വം. കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കോളനിയിൽ 1 കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കുന്നു. അംബേദ്കർ കോളനി വികസന പദ്ധതി നടപ്പാക്കാനുള്ള പ്രത്യേക ഊരുകൂട്ടം റോഷി എക്സ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തേക്ക് എത്തുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ തമിഴ്നാട് കർണാടക പോലീസുമായി കൈകോർത്തുള്ള പ്രവർത്തനങ്ങൾക്ക് എക്സൈസ് വകുപ്പ് തുടക്കം കുറിച്ചതായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ആദിവാസി ക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ജനമൈത്രി എക്സൈസ് നടത്തുന്നതെന്നും ഋഷിരാജ് സിംഗ്. കട്ടപ്പന മുനിസിപ്പൽ കൌൺസിലർ ജിജി ചെറിയാൻ നിര്യാതനായി. സംസ്കാരം നാളെ രാവിലെ 11:30 കട്ടപ്പന 20 ഏക്കർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.